നമസ്കാരം. കേരളത്തിലെ മുസ്ലിം പണ്ഡിതർ എന്ന് പറയുന്നവരിൽ ഒരു വിഭാഗം ശക്തമായി വിലക്കുന്ന ഒന്നാണ് ഓണാഘോഷം. ഇത് പച്ച വ്യഭിചാരമാണെന്നും ഹറാമാണെന്നുമാണ് മുജാഹിദ് ബാലുശ്ശേരിയും നിസാമുൽ ഹഖ് നദീനും പോലുള്ളവർ പറയുന്നത്. മുഖവും കയ്യും വരെ കൃത്യമായി മറക്കാതിരിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നവർ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാനും മുസ്ലിം സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിൽ ഒതുക്കാനും ഇവർ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ്. എന്നാൽ ഇത്തരക്കാരെയെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. പാട്ടും നൃത്തവുമായി മഫ്തയും ഹിജാബുമൊട്ട് നിരവധി പെൺകുട്ടികൾ പങ്കെടുക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡിന് നഷ്ടപ്പെട്ട 2 വർഷങ്ങൾക്ക് ശേഷം വന്ന ഓണത്തെ സ്കൂളുകളിലും കോളേജുകളിലും അത്യാവശ്യത്തോടെയാണ് വരവേറ്റത്. സത്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കരണത്തേറ്റ ഒരു അടി കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെ ശാപവാക്കുകളും ഭീഷണിയുമായി ഇവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഹിജാബ് ധരിച്ച് ഓണാഘോഷ പരിപാടികൾ നൃത്തം ചവിട്ടിയ വിദ്യാർത്ഥികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം വ്യക്തി നിയമം ബോർഡ് അംഗങ്ങൾ വരെ രംഗത്തെത്തി. വണ്ടൂർ സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. 2 ദിവസം മുമ്പായിരുന്നു ഈ സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ. ഇതിൽ പങ്കുകൊള്ളാൻ വിദ്യാർത്ഥികൾ കേരള സാരി ഉടുത്താണ് എത്തിയത്. ഇതിനൊപ്പം മുസ്ലിം വിദ്യാർത്ഥിനികൾ ഹിജാബും ധരിച്ചിരുന്നു. പരിപാടിക്കിടെ ഡാൻസ് കളിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ കോൺഗ്രസ് MP ശശി തരൂർ ഉൾപ്പെടെ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ രാജ്യവ്യാപകമായി വീഡിയോ പ്രചരിക്കുകയും ചെയ്തു. ഇതോടെയാണ് വിദ്യാർത്ഥികളെ വിമർശിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗങ്ങൾ വരെ രംഗത്തെത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക പുരോഹിതന്മാരും വിദ്യാർത്ഥികളെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്ലാമിക നിയമത്തിലെ തെറ്റായ ഒരു കാര്യമാണ് വിദ്യാർത്ഥിനികൾ ചെയ്തതെന്ന് ഉത്തർപ്രദേശ് സ്വദേശിയായ പുരോഹിതനും വ്യക്തി നിയമ ബോർഡ് അംഗവുമായ ഡോക്ടർ കൽബേ സിബ്ഡൈൻ നൂറിയെ കുറ്റപ്പെടുത്തി. 600 വിദ്യാർത്ഥികൾ സ്വന്തം ഇഷ്ടപ്രകാരം നൃത്തം ചവിട്ടുക. രാജ്യത്തെ സ്വന്തം ഇഷ്ടപ്രകാരം നൃത്തം കളിക്കാനും പാട്ടുപാടുവാനുമെല്ലാം എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ഒരു വിദ്യാലയം വിദ്യാർത്ഥികളെ ഇതിന് നിർബന്ധിക്കുക എന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ്. ശരിയായ നിയമത്തിൽ വലിയ പ്രാധാന്യമാണ് ഹിജാബിനുള്ളത്. ഹിജാബ് ധരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് മുൻപിൽ നൃത്തം ചവിട്ടരുതെന്നാണ് നിയമം അനുശാസിക്കുന്നത് എന്നായിരുന്നു നൂറിയുടെ വിമർശനം. അതിനിടെ കേരളത്തിലും നിരവധി വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ കുട്ടികളെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്യുന്നുമുണ്ട്. അതിൽ ഒന്ന് കുട്ടികൾ തന്നെ ഷെയർ ചെയ്യുന്നുമുണ്ട്. തങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയ്ക്കൊപ്പമാണ് ഇതും പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ പേരറിയാത്ത ആ ഇസ്ലാമിസ്റ്റ് ഇങ്ങനെ പറയുന്നു, ഓണാഘോഷം പൊടിപിടിക്കുകയാണ്. ഇപ്പോൾ ഓണം കൂടുതൽ ആഘോഷിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായി താത്താമാരുടെ തുള്ളൽ ഡാൻസാണ്. ആഹാ, സ്റ്റേജിൽക്കാരുടെ ഡാൻസ്, റോട്ടിമല ഡാൻസ്, ഓണം ഇപ്പോൾ സാധാരണക്കാരുടെ ആഘോഷമായി മാറി. അതിൽ തെറ്റൊന്നുമില്ലാന്ന് ഓണം ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ സന്തോഷിച്ചോളൂ, അടിച്ചു പൊളിച്ചോളൂ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ആരെയാണ് നിങ്ങൾ റോൾ മോഡലാക്കുന്നത്? നിങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ, ഹറാമും ഹലാലും നോക്കുമ്പോൾ നമ്മളൊക്കെ പഴഞ്ചനായി പോകുമെന്നും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നൊക്കെ പറയും. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വിടുന്നില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, 1400 വർഷങ്ങൾക്ക് മുൻപ് റസൂൽ പഠിപ്പിച്ച കാര്യം അത് ഖിയാമം നാൾ വരെയും നിലനിൽക്കേണ്ടതാണ്. കാലത്തിനൊത്ത് അത് മാറേണ്ടതല്ല. ഇപ്പോൾ കാലം മാറി, ഇത് 2022 പുള്ളേർ ആഘോഷിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഔറത്തൊക്കെ കാണിച്ച് തുള്ളുമ്പോൾ കുറച്ചൊക്കെ ഇസ്ലാമിക ചരിത്രം പഠിക്കണം. കാവ്യമാധവനും മഞ്ജു വാര്യർക്കും പിറകെ പോകരുത്. ഇങ്ങനെ പോവുകയാണ് ഇയാളുടെ പ്രസംഗം. അതേസമയം ഇത്തരം വർഗീയ പ്രസംഗങ്ങളെ സോഷ്യൽ മീഡിയ ട്രോളി കൊല്ലുകയാണ്. ഓണാഘോഷം അനിസ്ലാമികമാണെങ്കിൽ സാമ്പാർ കൂട്ടി ഊണ് കഴിക്കുന്നതും ചമ്മന്തി കൂട്ടി ഇഡലി കഴിക്കുന്നതും മലയാളം സംസാരിക്കുന്നതുമൊക്കെ അനിസ്ലാമികമാണെന്ന് വിധി വരുമോ എന്നാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചോദിക്കുന്നത്. കേരളം മതേതരത്തിൻ്റെ വിളനിലമാണെന്നും ഇവിടെ ഇസ്ലാമിസ്റ്റുകളുടെ പരിപ്പൊന്നും വേവില്ലെന്നും മുസ്ലിം സമുദായത്തിനെതിരെ പരിഷ്കരണവാദികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.